ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വയറും നിറഞ്ഞു അല്ലെ? എല്ലാവർക്കും സുപ്രഭാതം. എന്താ സുപ്രഭാതം? ഗുഡ് മോർണിംഗിന്റെ മലയാളം എന്താന്ന് പറഞ്ഞേ? സുപ്രഭാതം. ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ എന്ത് പറയും? സുപ്രഭാതം. ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ എന്ത് പറയും? വൈകുന്നേരം. മധ്യാഹ്നം. നല്ല മധ്യാഹ്നം. ഈവനിംഗ് ആണെങ്കിലോ? ഈവനിംഗിന്റെ മലയാളം എന്താ? സായാഹ്നം. നല്ല സായാഹ്നം. നല്ല സായാഹ്നം അല്ലെ? ഗുഡ് ഈവനിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. നല്ല പ്രഭാതം. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. വിദ്യാലയത്തിലുള്ള കവിത നമ്മുടെ കഴിഞ്ഞു അല്ലെ? എട്ട് വരി നിങ്ങൾ കാണാതെയും പഠിച്ചു. ചോദ്യോത്തരങ്ങളൊക്കെ മറ്റു നോട്ടുകളൊക്കെ മിസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പകർത്തി എടുത്താ? ആ, പേപ്പറിലാണ്. അഞ്ചാം ക്ലാസ് മുതൽ പേപ്പറിലാണ് എഴുതണ്ടത്. നിങ്ങൾക്ക് അറിയാലോ പേപ്പറിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം കേട്ടോ. ഓഫീസുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. പഠിക്കേണ്ട പാഠങ്ങൾ അയച്ചു തരാം. എക്സ്ക്യൂസ് മീ മാം. ഓ പറ മാം. ഐ റീച്ച് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ബട്ട് ഫോർഗോട്ട് ടു റൈറ്റ് വൺ വേർഡ്. ആണോ? ഒരു വേർഡ് എഴുതാനല്ലേ മറന്നുപോയുള്ളൂ. ആ, അത് എഴുതി വെച്ചോടെ. അതിനകത്തില്ലേ? വാട്സാപ്പിൽ ഉണ്ടാവുമല്ലോ. അത് ക്ലിയർ അല്ലാഞ്ഞിട്ടല്ലോ. പഠിച്ചു കഴിഞ്ഞോ നോട്ടൊക്കെ? സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ മാത്രം മ്യൂട്ട് മാറ്റിയാ മതി കേട്ടാ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു. എല്ലാവരും മ്യൂട്ട് ചെയ്തോ. ചോദിക്കുന്നവര് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് വേം വേം പറഞ്ഞോളണം. സമയം തരില്ല അധികം. വേഗം വേഗം ഞാൻ ചോദിച്ചു വിടും. ഓക്കെ. തുങ്കം എന്താണ് അർത്ഥം? തുങ്കം റിച്ചാർഡ്. തുങ്കം റിച്ചാർഡ്. ഉയർന്ന. വെരി ഗുഡ്. തലപ്പ് ആന്റിലിയ. തലപ്പ് അർത്ഥം ആന്റിലിയ. തലപ്പർത്ഥം സെക്കൻഡ് മൊത്തം തരുള്ളൂ ഞാൻ. അറ്റം. തലപ്പ് അറ്റം. വെരി ഗുഡ്. കദിർ ആന്റണി. കദിർ. കദിർ അർത്ഥം എന്താ? കദിർ നോക്കിട്ട് പറയണ്ട കേട്ടോ. നോക്കാണ്ട് പറഞ്ഞാ മതി. കദിർ അർത്ഥം സെക്കൻഡിൽ പറയണം. സെക്കൻഡിൽ മണിമണിയായിട്ട് പിടിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പൊ വേഗം വേഗം പറയാൻ പറ്റും. മാം പ്രണവ്. കദിർ അർത്ഥം തൂവള്ളി. കദിർ. കദിർ രശ്മി. വെരി ഗുഡ്. രശ്മി. താരം അയ്മൻ. താരം അർത്ഥം. താരം. താരം അർത്ഥം എന്താ? അയ്മൻ. താരം പറഞ്ഞില്ല ഞാൻ കേട്ടില്ല. താരം ചന്ദ്രൻ അല്ല, തെറ്റ്. നക്ഷത്രം. ആ വെരി ഗുഡ്. നക്ഷത്രം. ഇനി മധുബം എന്താണ് അർത്ഥം? അമ്ന. മധുബം. മധുബം വണ്ട്. വെരി ഗുഡ്. ഇനി വിപരീത പദം വളരെ ഈസിയാണ് അല്ലേ? ചെറിയ വിപരീതം വലിയ വളരെ ഈസിയാണ്. മധുരം. വിപരീതം എന്താ അനുപമ? കയ്പ്. കയ്പ്. വെരി ഗുഡ്. കരയുക. ജസ്ലിൻ. ജലിൻ. കരയുക. വിപരീതം ചിരിക്കുക. ചിരിക്കുക. വെരി ഗുഡ്. ചിരിക്കുമ്പോ സൗന്ദര്യം കൂടും അല്ലെ? എന്തൊരു ഭംഗിയായിരിക്കും. അപ്പോ ഇനി പര്യായ പദങ്ങൾ അല്ലെ? ഒക്കെ ചെറിയ ചെറിയ പദങ്ങളാണ്, മുൻപ് കേട്ടിട്ടുള്ള പദങ്ങളാണ്. കാണാതെ വേണം പറയാൻ. ഹർഷ കാണാൻ പര്യായം. അതെ, ഞാൻ എഴുതിയപ്പോ. ഓക്കെ ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്തോ ട്ടാ. ഹർഷ പറയൂ കണ്ണീർ പര്യായം. ഹർഷ. ഹർഷ കണ്ണീർ പര്യായം. ഹർഷ പറഞ്ഞു ഞാൻ കേട്ടില്ല. പറഞ്ഞോ?
ഹർഷ മിസ് പറയണത് കേൾക്കണില്ലേ ഹർഷ yes I cannot hear you you can't hear പേജ് മാറിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല എല്ലാ നോട്ടും കയ്യിലുണ്ട് കണ്ണീർ പര്യായം ജോസേൻ കണ്ണീർ പര്യായം കണ്ണീർ പര്യായം ജോസേൻ എഴുതി പഠിക്കണം ആരോ മാം മാം എന്ന് വിളിക്കുന്നുണ്ട് ആരാ ചോദിക്കുന്ന സെക്കൻഡിൽ ഉത്തരം പറയാനായിട്ട് തയ്യാറായിരിക്കണം അപ്പൊ അത്രയും നന്നായി ഓക്കെ കേൾക്കണില്ലേ കേൾക്കണില്ലേ മിസ് പറയണത് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടല്ലോ കേൾക്കണ്ട അപ്പൊ നിങ്ങളുടെ ഡിവൈസ് ചെലപ്പോ വേണമെങ്കിൽ നെറ്റ് ചെലപ്പോ സ്ലോ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഒന്നും കൂടി ശരിയായിട്ട് വെച്ച് നോക്കൂ ഇനി വണ്ടിന് പര്യായം എസ്ര വണ്ട് പര്യായം എസ്ര വണ്ട് പര്യായം വെരി ഗുഡ് അളി മധുപം ഇനി മറ്റൊരു വാക്ക് ചന്ദ്രൻ ശ്രീഹരി പറയൂ ചന്ദ്രൻ പര്യായം പറയാം പിന്നെ തിങ്കൾ അല്ലെ ശശി ശശാങ്കൻ എന്നൊക്കെ പറയാം ഓക്കെ രണ്ട് മൂന്നെണ്ണം പരീക്ഷയ്ക്ക് നിങ്ങൾ രണ്ടെണ്ണാണ് എഴുതേണ്ടത് മൂന്നെണ്ണങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്ന നല്ലതാണ് അല്ലേ ഇനി തേൻ പര്യായം ചിരി പര്യായം ആരാണ് ആർക്കാണോ കേൾക്കാൻ പറ്റാത്തത് അവര് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഡിവൈസിന്റെ കുഴപ്പമായിരിക്കും കേട്ടോ ഒന്ന് ചെക്ക് ചെയ്തോളൂ പേരന്റിന്റെ അടുത്ത് കൊടുക്കാം ആ ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണ് കേട്ടോ പര്യായം ഞാൻ ചോദിക്കാം ആന്റണി ജോയൽ ജോയൽ പര്യായം എന്താ ആന്റണി പര്യായം ഗുരു പര്യായം പറയൂ അതെ മിസ് ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറയാം കേട്ടാ എല്ലാവർക്കും ചാൻസ് കിട്ടണം അപ്പൊ മിസ് ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറയാം നിങ്ങള് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഉത്തരം പറയുന്നുണ്ട് നിങ്ങൾ അത് കാണാതെ എഴുതി നോക്കണം നിങ്ങൾ ക്ലാസ്സിൽ വരാത്തോണ്ട് മിസ്സിന് അറിയുന്നില്ല നിങ്ങൾ എഴുതി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോട്ടിൽ ഓരോ വാക്കും ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അങ്ങനെ എഴുതി പഠിച്ചതാ ഒരു വാക്ക് ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും മിനിമം എഴുതി പഠിക്കാം അപ്പൊ പിന്നെ ഒരിക്കലും തെറ്റും വരില്ല നിങ്ങൾ മറന്നും പോകില്ല അങ്ങനെ ചെയ്യൂ എല്ലാവരും എല്ലാവരും നല്ല കുട്ടികളാണ് ഇനി തിങ്കളിന് നാനാർത്ഥം ചോദിക്കുക നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ അല്ലെ ചില ഒരർത്ഥം മാത്രമല്ല രണ്ടോ മൂന്നോ നാലോ തിങ്കൾ എന്ന വാക്കിന് എന്തെല്ലാം അർത്ഥം പറയാം അപ്പൊ അതിനെയാണ് നമ്മൾ നാനാർത്ഥം എന്ന് പറയാം നാനാർത്ഥം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ തിങ്കൾ എന്തൊക്കെ പറയാം അർത്ഥങ്ങള് ഒരു ദിവസം അല്ലെ മൺഡേ എന്നുള്ളതിന്റെ മലയാളമാണ് തിങ്കൾ പിന്നെ ചന്ദ്രൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ മിസ് വീണ്ടും പറയാണ് നിങ്ങൾ ഒരാളെ ഒരു സമയത്ത് ഉത്തരം പറയാം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ട് നോക്കുമ്പോ അറിയാം പലരും പല വീഡിയോയിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോ അത് വലിയ ശല്യമായിട്ട് മാറും ഓക്കെ നിങ്ങള് പഠിച്ചതുകൊണ്ട് നിങ്ങൾ ആവേശം മൂത്ത് ഇങ്ങനെ പറയണതാണ് ഒരുമിച്ച് ഓക്കെ ഇനി അടുത്ത വാക്ക് ഇതുപോലെ കതിർ എന്ന വാക്കിനും രണ്ടർത്ഥം തന്നിട്ടുണ്ട് കതിർ എന്ന വാക്കിന് കതിർ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങൾ തന്നത് എന്തൊക്കെയാ രശ്മി ധാന്യക്കുല നെൽക്കതിർ നമ്മള് പറയാറില്ലേ നെൽക്കതിർ അത് ഒരർത്ഥം പിന്നെ രശ്മി സൂര്യന്റെ ചന്ദ്രന്റെ ഒക്കെ രശ്മിനെ കതിർ എന്നും കതിറിന് രശ്മി എന്നും നെൽക്കുല എന്നർത്ഥം
ഇനി വാക്കുകൾ തിരിച്ചെഴുതാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചേക്കണതല്ലേ? വാക്കുകൾ തിരിച്ചെഴുതാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ വാക്കുകൾ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ബ്ലാക്ക് ബോർഡ് ആയിപ്പോയല്ലോ, കളർ എടുത്തിട്ടും ബ്ലാക്ക് ആ വരുന്നേ. ഇത് വേറെ ആരും എന്തോ എടുത്തിട്ടിരിക്കണം. ശരിയായില്ലേ? എന്താ പറഞ്ഞത്? പറഞ്ഞത് ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും ഒക്കെ നിങ്ങക്ക് അറിയാം. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. വിദ്യാലയം. ജോസൈൻ ഇതൊന്ന് പിരിച്ചു പറയാൻ പറ്റുമോ? ജോസൈൻ പിരിച്ചു പറയാൻ പറ്റുമോ? എന്റെ വിദ്യാലയം. എന്റെ ഇല്ല, വിദ്യാലയം എന്നുള്ള വാക്കിന് ആർക്ക് പറയാം? എല്ലാവരും മ്യൂട്ട് ചെയ്തേ, ചിലരും മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വിദ്യാ പ്ലസ് ആലയം കറക്റ്റ് ആണ്. താങ്ക് യു. വിദ്യാ പ്ലസ് ആലയം ചേർത്തെഴുതുമ്പോൾ വിദ്യാലയം നമ്മൾ നീട്ടും അല്ലെ? ഉണ്ടോ വരുന്ന ശ്രദ്ധിക്കണം. ആ തന്നിട്ടില്ല, സാരില്ല. എല്ലാ വാക്കും നിങ്ങക്ക് നോട്ടിലും തരില്ല. പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും തന്നെയൊക്കെ എഴുതാനും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് ഓക്കെ. വിദ്യാ പ്ലസ് ആലയം വിദ്യാലയം ചേർത്തെഴുതുമ്പോ ഇവിടെ നീട്ടി പറയും അല്ലെ? വിദ്യാ പ്ലസ് ആലയം വിദ്യാലയം. വെള്ളിക്കതിർ അനന്ത അനന്ത ചേർത്ത് എഴുതിപ്പോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അവിടെ? വെള്ളി പ്ലസ് കതിർ ചേർത്ത് എഴുതുമ്പോ ഇരട്ടിച്ചുന്നാ പറയാ, അതിനെ ഇരട്ടിക്കുക. ചേർത്തെഴുതിപ്പോ ഇരട്ടിച്ചു. വെള്ളി പ്ലസ് കതിർ പ്ലസ് മാറ്റിട്ട് അങ്ങോട്ട് ചേർത്ത് എഴുതി വെച്ച മാർക്ക് തരില്ല. വരുന്ന മാറ്റം കൂടി നോക്കണം. അപ്പൊ അതും ചേരുമ്പോ ആ ഇവിടുത്തെ വർണ്ണങ്ങൾക്ക് അക്ഷരങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നോക്കണം. ഓക്കെ, ഇവിടെ നമ്മള് വിദ്യാ പ്ലസ് ആലയം എഴുതിപ്പോ വിദ്യാലയം. ഇവിടെ വെള്ളി പ്ലസ് കതിർ വെള്ളിക്കതിർ. അവിടെ ഉള്ള ക ഇരട്ടിച്ചു. വലിയ ക്ലാസ് ചെല്ലുമ്പോ ഇതിനൊക്കെ ഓരോ പേരിട്ട് വിളിക്കും. പഞ്ചില ആറിലൊക്കെ നിങ്ങൾ ഇത് തിരിച്ചെഴുതാനും ചേർത്തെഴുതാനും അറിഞ്ഞാ മതി. കറക്റ്റ് ആണ്. ഇവിടെ മാറ്റം വന്നു.
ഒരെണ്ണമായി മത്താൽ പ്ലസ് പാരി ചേർത്തിരിക്കോ ല്ലേ. അപ്പോ വരുന്ന മാറ്റം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് മിസ് പറഞ്ഞത്. ചേർത്ത് പറഞ്ഞാൽ പാരിതിൽ പ്ലസ് അല്ല, അതപ്പോ മ്യൂട്ട് ചെയ്തേ. ആന്റിലിയ മാത്രം അൺമ്യൂട്ട് ചെയ്താ മതി. ആന്റിലിയ പറഞ്ഞേ, പാരിതിൽ പ്ലസ് എല്ലാം എങ്ങനെയാ ചേർത്ത് പറയാ? ശ്രദ്ധിക്കണം കേട്ടോ, പറയുമ്പോ കുഴപ്പമില്ല, എഴുതുമ്പോഴും തെറ്റ് വരാതെ എഴുതണം. പരിധിയിലെല്ലാം ഇവിടുത്തെ ചില്ല് പോയിട്ട് ലേ എന്ന് വരുന്നുണ്ട് അല്ലേ, കണ്ടോ? പരിധിയിലെല്ലാം പിരിച്ചെഴുതുമ്പോ പരിധി പ്ലസ് എല്ലാം, അങ്ങനെ രണ്ട് ശബ്ദം നമുക്ക് കിട്ടും അല്ലെ, രണ്ട് വാക്ക് കിട്ടും. ഈ വിഗ്രഹിക്ക് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അവിടെ. നോക്കു മോന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂ കേട്ടോ. വിഗ്രഹിക്കുക നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെറിയ ക്ലാസ്സില്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നാല് വരെയുള്ള ക്ലാസ്സുകളിൽ വിഗ്രഹിച്ചിട്ടുണ്ടോ? തലയിലെ വേദന ഒറ്റപ്പതാക്കി പറയാ. കേൾക്കാതിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. മിസ് പറഞ്ഞത് വിഗ്രഹിക്കുക നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സൂര്യന്റെ രശ്മി എങ്ങനെയാ നമ്മൾ അതിനെ ഒറ്റപ്പോതാക്കി പറയാ? കാണാൻ പറ്റുന്നില്ലേ? സൂര്യരശ്മി, സൂര്യന്റെ രശ്മി. കേക്കണില്ലേ? ഹലോ കേക്കണില്ലേ മിസ് പറയണത്? തലവേദന. ചെലപ്പോ റേഞ്ച് കുറഞ്ഞിട്ടായിരിക്കും കിട്ടാത്തത് കേട്ടോ. അമ്മയുടെ അച്ഛനോട് ഒന്ന് കാണിച്ചു നോക്കാൻ പറയും. തലവേദന, തലയിലെ വേദന, സൂര്യന്റെ രശ്മി. ഞാൻ പറയുമ്പോ മാത്രം മഞ്ഞായ തൂവൽ. നോക്കിയേ, ഈ രണ്ട് ഭാഗത്തുണ്ട്. ഇതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് നിങ്ങക്ക് അറിയാം അല്ലെ. സൂര്യരശ്മി, സൂര്യന്റെ രശ്മി, രണ്ടിനും ഒരേ അർത്ഥമാണ്. തലവേദന, തലയിലെ വേദന, രണ്ടിന് അർത്ഥം മാറുന്നില്ലല്ലോ. മഞ്ഞത്തൂവൽ, മഞ്ഞയായ തൂവൽ. എന്താണ് ഈ രണ്ട് ഭാഗത്ത് എഴുതിയിട്ടുള്ള അതിന്റെ പ്രത്യേകത എന്താണ്? അലോക് പറയാൻ പറ്റുമോ? അലോക് വീഡിയോ ഓൺ അല്ല കേട്ടോ. ആർക്ക് പറയാം? പല വീഡിയോ ഓൺ അല്ല. ഓ ജലിൻ, ആ പറയൂ ജലിൻ.
എന്താണ് എന്ത് പ്രത്യേകതയാണ് ഈ ഒരു ഭാഗത്ത്? ഒന്ന് വൺ വേർഡ് ആണ്, അതായത് ഒറ്റ വാക്കാണ്. മലയാളത്തിൽ പറഞ്ഞാല് ഒറ്റ വാക്ക്. ഇതാണെങ്കിലോ വലതു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഒന്നുകൂടി വിസ്തരിച്ച് പരത്തി എഴുതിയിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ, എനിക്ക് ഒരു മഞ്ഞത്തൂവല് കിട്ടിയെന്നാ പറയാ അല്ലെ. എനിക്കൊരു മഞ്ഞയായ തൂവല് കിട്ടിയെന്ന് പറയൂ. മഞ്ഞത്തൂവല് കിട്ടി, എന്റെ കാലിലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ കാൽവേദന അല്ലെ, അല്ലെങ്കിൽ തലയിലെ വേദന, എന്റെ തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ നമ്മൾ പറയാ. സൂര്യരശ്മിക്ക് എന്തൊരു ചൂടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയാ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ, ഓഡിയോ ഓഫ് ചെയ്യാ, വീഡിയോ ഓൺ ചെയ്യ. എല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാവരുടെ മുഖം കാണട്ടെ. അല്ലെങ്കിൽ ആ പേരുകൾ മിസ് നോട്ട് ചെയ്ത് അറ്റൻഡൻസും തരില്ല, മിസ് ചെയർമാനും സെൻഡ് ചെയ്യും. സുന്ദരിമാരും സുന്ദരിമാരുടെയൊക്കെ മുഖങ്ങൾ എനിക്ക് കാണണ്ടേ പിന്നെ. അപ്പൊ എന്താ പറഞ്ഞ, ഒന്ന് ഒറ്റ വാക്കാണ് അല്ലെ ആദ്യത്തെ എഴുതിയിരിക്കുന്നത്. ആദ്യം എഴുതിയിരിക്കുന്നത് ഒറ്റ വാക്ക് അല്ലെങ്കിൽ പദം എന്ന് വിളിക്കാം. ഇങ്ങനെ അർത്ഥം വ്യക്തമാകാൻ വേണ്ടിയിട്ട് വിസ്തരിച്ച് നമ്മൾ എഴുതണം. പിന്റെ, ഇളയ, ആയ തുടങ്ങിയ ശബ്ദങ്ങൾ ഉപയോഗിച്ച് പരത്തി എഴുതുന്നതിനെ നമ്മള് വിഗ്രഹിച്ച് എഴുതുക എന്ന് പറയും. വിഗ്രഹാർത്ഥം എന്ന് പറയും. ഒന്ന് നമ്മള് ചുരുക്കി എഴുതുന്നു, മറ്റൊന്ന് വിസ്തരിച്ച് എഴുതുന്നു അല്ലെ, അർത്ഥം വ്യക്തമാകാൻ വേണ്ടി. ഇപ്പോ തീവണ്ടി എങ്ങനെയാണത് വിസ്തരിച്ച് പറയാ? തീ കൊണ്ട് ഓടുന്ന വണ്ടി. പണ്ട് ട്രെയിൻ അങ്ങനെയല്ലേ വിളിച്ചിരുന്നേ, തീ കൊണ്ടല്ലേ ഓടിക്കൊണ്ടിരുന്നത്. അത് നൽകുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാ, അങ്ങനെയാണ് തീവണ്ടി എന്നുള്ള വാക്ക് വന്നത്. ഇപ്പൊ പിന്നെ ഇലക്ട്രിക് എഞ്ചിൻ ആണ് അല്ലെ. അപ്പോ അതുപോലെ തന്നെ സ്വർണ്ണ കമ്മൽ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കമ്മൽ. കമ്പിവേലി, കമ്പിയുടെ വേലി അല്ലെ. അപ്പോ ഇത് നമ്മൾ അതിനെ ഒറ്റപ്പദമാക്കി എഴുതും, ഇത് അതിനുള്ള വിസ്തരിച്ച് എഴുതും അല്ലെ. വിസ്തരിച്ച് എഴുതുമ്പോ എന്താ ചുരുക്കി എഴുതുന്നതാണോ, വിസ്തരിച്ച് എഴുതുന്നതാണോ, അല്ലെങ്കിൽ വിഗ്രഹിച്ച് എഴുതുന്നതാണോ എളുപ്പം? ഏതാണ് എളുപ്പം പറയാൻ എഴുതാനും? ആദിനാഥ്, ഇതിൽ ഏതാണ് എളുപ്പം? ഒറ്റപ്പദം അല്ലെ, വെരി ഗുഡ്, ഒറ്റപ്പദം. അപ്പൊ നമുക്ക് പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ് അല്ലെ. പറയാനും എഴുതാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഒറ്റപ്പദമാക്കിയിട്ടാണ് ഉപയോഗിക്കുക. ഇങ്ങനെ ആയ, ഇണ്ട്, ഇട, ഉടേ, കൈ, എന്തോ കൊണ്ടുണ്ടാക്കിയ തുടങ്ങിയ ശബ്ദങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള പദങ്ങളെ നമ്മൾ ചേർത്തിട്ട് ഒറ്റപ്പദമാക്കി പറഞ്ഞു. മനസ്സിലായില്ലേ? അത് ഈസി അല്ലേ പറയാനായിട്ട്? അപ്പോ നിങ്ങൾക്ക് പാഠഭാഗത്ത് നിന്ന് ഏതാനും വാക്കുകള് മിസ് നോട്ടിൽ തന്നിട്ടുണ്ട്. മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത്. നോട്ട് ഫീലിംഗ് വെൽ. ഐ കാൻ നോട്ട് ഹിയർ യു. ഇറ്റ്സ് ജസ്റ്റ് അപ്പോ മിസ് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എഴുതി തന്നത് പാലൊളി. അമ്മു പാലൊളി, അമ്മു പാലൊളി എങ്ങനെയാണ് നമ്മള് വിഗ്രഹിക്കുക? പാലിന്റെ ശോഭ എന്ന് പറയണ്ട, പാലിന്റെ ഒളി എന്ന് പറഞ്ഞാൽ പാലിന്റെ ഒളി, ഒളി ശോഭ എന്നർത്ഥം. പക്ഷെ വിഗ്രഹിക്കുമ്പോ എന്താ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയോ, വിഗ്രഹിക്കുമ്പോ അതേ പദങ്ങൾ ഉപയോഗിച്ച് തന്നെ വേണം വിഗ്രഹിക്കാൻ. മനസ്സിലായാ? അതിന്റെ അർത്ഥം ഞാൻ അർത്ഥമാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അപ്പൊ ഇത് മാറ്റില്ല. മനസ്സിലായാ? ഇപ്പോ സൂര്യരശ്മി നമ്മൾ പറഞ്ഞില്ലേ, സൂര്യന്റെ രശ്മി എന്ന് പറയണം. സൂര്യന്റെ രശ്മി, നെൽക്കതിർ, നെല്ലിന്റെ കതിർ. നീലമേഘം, നീലയായ, നീലയായ മേഘം. കൊന്നയായ തെങ്ങ്, വെള്ളയായ മേഘം, വെൺമേഘം, വെളുത്തതായ മേഘം. ഓക്കെ, അപ്പോ പദങ്ങളെ തമ്മിൽ ചാർക്കുന്നതിനെ ഒറ്റപ്പദമാക്കുക എന്ന് പറയും. സമസ്ത പദം എന്നും പറയും, വേറൊരു വാക്ക് സമസ്ത പദം. അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയിട്ട് പരത്തി പറയാ. നേരത്തെ പറഞ്ഞ പോലെ ആയ,
തുടങ്ങിയ ശബ്ദങ്ങൾ ഉപയോഗിച്ച് പരത്തി വിസ്തരിച്ചു പറയുന്നതിനെ വിഗ്രഹിക്കാന്നും പറയും. അപ്പോ പദം വിഗ്രഹിക്കാനും ചോദിക്കും, ചിലപ്പോ ഒറ്റപ്പദാക്കാനും ചോദിക്കും കേട്ടോ. മഞ്ഞയായ തവള, പച്ചയായ തവള, അല്ലെങ്കിൽ പച്ച നിറമുള്ള തവള, പച്ചത്തവള, പച്ചത്തവള, മരത്തിൽ കയറുന്ന തവള, മരത്തവള അല്ലെ, പറക്കുന്ന തവള, ഓക്കെ. അപ്പോ വിഗ്രഹിക്കാനും ചേർത്ത് പറയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങക്ക് പാഠഭാഗത്ത് ഒരു വാക്കുണ്ട്, ആദ്യത്തെ വാക്കില്ലേ, എന്താ പാഠത്തിന്റെ പേര്? വിദ്യാലയം. ആർക്ക് പറയാം വിദ്യാലയം എങ്ങനെ വിഗ്രഹിച്ച് പറയാൻ പറ്റും? വിദ്യാലയം, വിദ്യയുടെ ആലയം, ആലയം എന്ന് പറഞ്ഞാൽ വീട് എന്നർത്ഥം അല്ലെ, അറിവിന്റെ ഭവനം എന്നൊക്കെ. വിദ്യാലയം, വിദ്യയുടെ ആലയം. അപ്പൊ ഏത് പദം കിട്ടിയാലും നിങ്ങൾക്ക് വിഗ്രഹിക്കാനും ഒറ്റപ്പദാക്കാനും നിങ്ങൾക്ക് പറ്റണം. അത് എഴുതി തന്നിട്ടില്ല, ഇത് എഴുതി തന്നിട്ടില്ല എന്നൊക്കെ പറയരുത്. അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ തൂ വെള്ളിക്കതിർ നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിച്ചത്? ഹലോ, തൂ വെള്ളി ിറമുള്ള നിറമുള്ള കതിർ, കറക്റ്റ്. വാനിൻ ചോട്ടിൽ എങ്ങനെയാ വിഗ്രഹിച്ചത്? ചുവട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അതിങ്ങനെ ഷോർട്ട് ആക്കിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്, ചുരുക്കി പറഞ്ഞതാണ്. പദ്യത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, വാനിൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം. അപ്പോ വാനിന്റെ ചോട്ടിൽ, ഓക്കെ. അപ്പോ കല്ലത്താണി, ഒരു വാക്കുകൂടി, കല്ലത്താണി. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു. പരീക്ഷയൊക്കെ നടത്തുമ്പോ നന്നായിട്ട് എഴുതണം, നിങ്ങള് എഴുതി പഠിക്കണം. വീണ്ടും പറയാണ്, ഇനി ഏതാണ് ചോദ്യങ്ങൾ മിസ് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചു ടെസ്റ്റ് ചെയ്തേ കേട്ടോ. എന്റെ വിദ്യാലയം എന്ന കവിത ആരുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആ, എല്ലാവരും പറയണ്ട, അവരൊക്കെ പറയണ്ട. ഗൗരിനന്ദ എന്റെ വിദ്യാലയം ആര് എഴുതിയത്? മഴ എന്തായിട്ടാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്? കണ്ണീരായിട്ടാണ്, അല്ലെ കരച്ചിലായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. അടുത്ത ചോദ്യം, തുങ്കമ്മ വാനിൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം. ഈ വിദ്യാലയത്തിലെ ഗുരുനാഥർമാണ്. ഗുരുനാഥൻ തന്നെയാണെന്ന് കവി പറയുന്നു. ആ, ആരൊക്കെയാണ്? വാനം, പനിനീർപ്പൂവ്, അതുപോലെ എല്ലാം നമ്മുടെ ഗുരുനാഥർ തന്നെയാണെന്ന് കവി ഉറപ്പിച്ചു. തന്റെ ഗുരുനാഥർ തന്നെയാണെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു. ഓക്കെ, ഗുഡ്. ഇനി വണ്ടുകൾ അല്ലെങ്കിൽ മധുപങ്ങൾ എന്താണ് മൂളുന്നത്? ബിൽസ, ഭൂമിയിലെ ജീവിതം ചെറുതാണെങ്കിൽ പറയണ്ട ബിൽസ, ദിയ എല്ലാവരുടെ ഒരുമിച്ച് പറയുമ്പോ ആരും പറയണത് മിസ്സിന് വെക്കാവണില്ല. അത് നമ്മള് വീഡിയോ നോക്കിയപ്പോ എല്ലാവരുടെയും കൂടി ബഹളമായിരിക്കും, അതിനകത്ത് ബഹളമായിരിക്കും. അപ്പൊ അതാണ് കുഴപ്പം. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, നല്ല കുട്ടികളാണ്, മിസ്സിന് മനസ്സിലായി, നല്ല കാര്യം. പക്ഷേ എല്ലാവരും ഒരുമിച്ച് പറയുമ്പോ ആരും പറയണത് മിസ് കേൾക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉത്തരായിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. അപ്പൊ മിസ് ഒരു ചോദ്യം കൂടി, കല്ലത്താണി, ആ രണ്ട് ചോദ്യം കൂടി. കല്ലത്താണി നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? ശ്രീഹരി, ശ്രീഹരി മാത്രം ഉത്തരം പറയൂ. കല്ലത്താണി, ശ്രീഹരി പറയൂ, കല്ലത്താണി നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്, പാഠം എന്താണ്? ശ്രീഹരി പറഞ്ഞോളൂ. ശ്രീഹരി പറയൂ വേഗം, റെഡിയായിട്ട് നിക്ക. ബാക്കിയുള്ളവരൊക്കെ കല്ലത്താണി നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താ?
അതിലുള്ളവരെ സ്നേഹിക്കുക, അവരുടെ കഷ്ടതകൾ ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു കുഞ്ഞ് ചോദ്യം കൂടി, മുൾച്ചെടി തൽപ്പത്ത് വിരിയുന്ന പുഞ്ചിരി ഏതാണ്? തൽപ്പത്ത് വിരിയുന്ന പുഞ്ചിരി എന്ന് കവി പറയുന്നത് എല്ലാവരും പഠിച്ചു, നല്ല കുട്ടന്മാരായിട്ട് പഠിച്ചു പാസ്സായി അല്ലേ? ഒന്നുമില്ലല്ലോ നിങ്ങക്ക് ഇനി അതിനകത്ത് അറിയാത്തായിട്ട്. നോട്ടും നിങ്ങൾ നന്നായിട്ട് കാണാതെ എഴുതി നോക്കുക. അച്ഛനോടോ അമ്മയോടോ ഒന്ന് ചെക്ക് ചെയ്ത് തരാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാതെ എഴുതിയിട്ട് നിങ്ങളുടെ നോട്ട് വെച്ച് ചെക്ക് ചെയ്യണം. എല്ലാവരും നോട്ട് എഴുതി മിസ്സിനെ കാണിച്ചു തന്നെ, പൊക്കി കാണിച്ചു തന്നെ. പേപ്പറിൽ നോട്ട് എഴുതി വെച്ചിരിക്കണത് ഫയൽ ചെയ്തത് ഹർഷയുടെ കാണാം, റിച്ചാർഡിന്റെ കാണാം, അഞ്ജലി കാണാം. ബുക്ക് കാണുന്നുള്ളൂ, എഴുതിയത് എവിടെയാ? റെഡി ആദിനാഥിന്റെ കാണാം, അയ്മൻ ആന്റണി, ഓക്കെ ഗുഡ്. ദിയ കണ്ടു, അനുപമ ബാക്കിയുള്ളവരൊക്കെയോ എവിടെ? അലോക്, അഞ്ജലിയ, അഭിനന്ദ്, ആൻമരിയ, നോട്ട് കാണിച്ചു തരുമോ? എഴുതിയത് നോട്ട് കാണിച്ചു തരും. ഹർഷ, ഓക്കെ, ഹർഷ മിസ് കണ്ടു, താങ്ക് യു. കണ്ടു, റിച്ചാർഡിനെ കണ്ടു, ഇവാഞ്ചലോ നോട്ട് കാണിച്ചു തന്നാണ് അല്ലെ? ഓക്കെ ഗുഡ്. പ്രണവിന്റെ മിസ് കണ്ടു. അപ്പൊ നോവിന്റെ എഴുതിയില്ലേ? ജസ്വിൻ, ജസ്വിന്റെ കാണിച്ചോ നോട്ട്. മുഹമ്മദ് ആമിൽ എവിടെയാ നോട്ട് എഴുതിയത്? ഇച്ചിനെ കാണിച്ചു തന്നില്ല. ഗൗരി, ബിൽസ എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനി ആരെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ അടുത്ത ദിവസം എഴുതിയിട്ട് വേണം വരാൻ. ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു, ഒരു ചാപ്റ്റർ അല്ല ഒരു ലെസൺ, ഒരു പാഠം നമ്മുടെ കഴിഞ്ഞു. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം പഠിച്ചു, എന്നിട്ട് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ സമയം കഴിഞ്ഞു, തൽക്കാലം നിർത്തുകയാണ്, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.